ദൈവരാജ്യ നിർമ്മിതിയിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും തുല്യ പങ്കാളികളാണെന്നും സ്ത്രീ ശാക്തീകരണം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന ദർശനത്തോടെയാണ് ഒരു നൂറ്റാണ്ടിനു മുമ്പ് മാർത്തോമ സുവിശേഷ സേവിക സംഘം രൂപം കൊണ്ടത്. എന്നാൽ ഈ പ്രസ്ഥാനം പിറവിയെടുത്ത കാലഘട്ടത്തെയും അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലവും മനസ്സിലാക്കുമ്പോഴാണ് സംഘത്തിൻ്റെ മാറ്റ് വർദ്ധിക്കുന്നത്. കേരളത്തിൽ കാലങ്ങളായി നിലനിന്ന ജാതി വ്യവസ്ഥയിലൂടെ ശൈശവിവാഹം, വിധവാ വിവാഹ നിരോധനം തുടങ്ങിയ ആചാരങ്ങൾ നിലവിൽ വരികയും സ്ത്രീകളുടെ പദവികൾക്ക് അതിയായി പതനം സംഭവിക്കുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വേണാട് രാജ്യം ഭരിച്ച ഉമയം റാണിയെപ്പോലെയുള്ളവർ അധികാര സീമകളിൽ എത്തിയെങ്കിലും ഭരണം സുഗമം ആയിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച സ്ത്രീ മഗതികളായിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായിയും ഗൗരി പാർവതിഭായിയെപ്പോലെയുള്ളവർ പല സാമൂഹ്യ പരിഷ്കാരങ്ങൾക്കും തുടക്കമിട്ടു. കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിച്ച CMS മിഷണറിമാരുടെ പ്രവർത്തനവും തിരുവിതാംകൂറിലെ സ്ത്രീ ഉന്നമനത്തിന് അടിത്തറ പാകിയിട്ടുണ്ട്. എന്നിരുന്നാലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം വരെ കേരളത്തിലെ സ്ത്രീകളുടെ ദയനീയ അവസ്ഥ തുടർന്നുവെന്ന് പറയാം. 1829 മാത്രമാണ് നസ്രാണി സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അനുമതി തിരുവിതാംകൂർ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചത്. തെക്കം തിരുവിതാംകൂറിലെ സ്ത്രീകൾ മേൽമുണ്ടിട്ട് നടന്നു തുടങ്ങിയത് 1859 മുതലാണ്. ക്രിസ്തുമതത്തിൽ ചേർന്ന് മാറുമറച്ചു വന്ന സ്ത്രീകൾക്ക് നേരെയുണ്ടായ കലാപമാണ് ചാനാർ ലഹള. 1930 തിരുവിതാംകൂർ രാജ്ഞിയായ സേതു ലക്ഷ്മിബായി രാജ വിളംബരം മൂലം ദേവദാസ സമ്പ്രദായം നിർത്തലാക്കി. ഇതിലൂടെ ഇതര സമുദായങ്ങളിൽ ഈ സ്ത്രീ ശാക്തീകരണം പിന്നെയും കാലതാമസമെടുത്തു എന്ന് അനുമാനിക്കാം. മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന ഭാഗ്യസ്മരണീയനായ മാത്യൂസ് മാർ അത്താനിയസസ് മെത്രാപ്പോലിത്തയുടെ നേതൃത്വത്തിൽ 1860 മലങ്കര സഭയിൽ നടന്ന ഉണർവ് യോഗങ്ങളിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്ന് വേദനായക ശാസ്ത്രിയുടെ മകൾ അമ്മാളും സംഘവും സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി കേരളത്തിൽ വന്നെത്തി. വിശ്വാസതീഷ്ണതയുള്ള അനേകം സ്ത്രീകൾ കുടുംബമായി യോഗങ്ങളിൽ പങ്കെടുത്തു. ഇതിലൂടെ സ്ത്രീയും പുരുഷനും ദൈവവചനത്തിനു മുമ്പിൽ ഒന്നാണ് എന്ന സാക്ഷ്യം കേരള ദേശത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. 1910 നിക്കോൾസൺ സ്കൂൾ തിരുവല്ലയിൽ സ്ഥാപിതമായി. വിദ്യാഭ്യാസ രംഗത്തെ ഈ ചുവടുവയ്പ് സ്ത്രീകളുടെ പുരോഗമനത്തിൻ്റെ അടിസ്ഥാന ശിലയായിരുന്നു. മാർത്തോമ വനിതകളിൽ വേദപഠനത്തിനും സുവിശേഷ വേലയിലുമുള്ള താല്പര്യം വർദ്ധിച്ച് വന്നുകൊണ്ടിരുന്നു. 1917 ഭാഗ്യസ്മരണീയനായ തീത്തൂസ് ദീദിൻ തിരുമേനി ഒരിക്കൽ തുമ്പമൺ ബെതേൽ മാർത്തോമ പള്ളി സന്ദർശിക്കുന്ന വേളയിൽ പുത്തൻപുരയ്ക്കൽ മത്തായിക്കത്തനാരും ബെസ്ക്യാമ ഏലിയാമയും തുമ്പമൺ പള്ളിയിൽ സ്ത്രീകൾക്ക് വേണ്ടി വേദപുസ്തകം വായിച്ചു കൊടുക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ തിരുമേനിയും സ്ത്രീകളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പിന്നീട് പുതിയ നിയമത്തിൻ്റെ 10 പ്രതികൾ അവിടുത്തെ സ്ത്രീകൾക്കായി അയച്ചു കൊടുത്തു. ആ കാലത്ത് വിദ്യാസമ്പന്നനും സഭയുടെ സഫർഗൻ മെത്രാപ്പോലിത്ത ആയിരുന്ന ഭാഗ്യസ്മരണീയനായ എബ്രഹാം മാർത്തോമ സഫർഗൻ മെത്രാപ്പോലിത്ത സുവിശേഷ വേലയ്ക്കായി സ്ത്രീകൾക്ക് പ്രേരണ നൽകി സ്ത്രീകൾക്കായി പ്രത്യേക സംഘടന രൂപീകരിക്കുന്നതിനായി ചിന്തിച്ച് തുടങ്ങുകയും ചെയ്തു. കൂലം കക്ഷമായ ചർച്ചയ്ക്കൊടുവിൽ 1919 ഫെബ്രുവരിയിൽ മാരാമൺ കൺവെൻഷനിൽ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ യോഗത്തിൽ ഭാഗ്യസ്മരണീയനായ എബ്രഹാം മാർത്തോമ സഫർഗൻ മെത്രാപ്പോലിത്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്ത്രീകളുടെ മഹായോഗത്തിൽ മാർത്തോമ സ്ത്രീജന സുവിശേഷ സേവിക സംഘം തുടക്കം കുറിച്ചു. പിന്നീട് മാർത്തോമ സുവിശേഷ സേവിക സംഘം എന്ന് പുനഃനാമകരണം ചെയ്തു. സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് കോട്ടൂരേത്ത് ശോശാമയും ആദ്യ സഞ്ചാര സെക്രട്ടറി കാണ്ടമ്മ വർഗീസും വിധവകളായിരുന്നു. വൈധവ്യം സാമൂഹ്യ തിരസ്കരണത്തിന് കാരണമാകുന്ന ആ കാലത്ത് സുവിശേഷം വരുത്തിയ വലിയ രൂപാന്തരമാണ് ഇവരുടെ സ്ഥാനവും പ്രവർത്തനവും. സേവിക സംഘത്തിൻ്റെ വളർച്ചയോടുകൂടി സ്ത്രീകൾക്ക് സുവിശേഷ ഘോഷണത്തിൽ താൽപ്പര്യം വർദ്ധിച്ചു. 1925 ദൈവിക ശുശ്രൂഷയിൽ വീടുകളിൽ നിന്ന് മാറി താമസിക്കുന്നതിന് ആഗ്രഹമുള്ള സ്ത്രീകൾ ഒരുമിച്ച് താമസിച്ച് ക്രിസ്ത്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് ഒരു വനിതാ മന്ദിരം സ്ഥാപിച്ചു.
മിസ് കെല്ലവയുടെ നേതൃത്വത്തിൽ വനിതാ മന്ദിരത്തിലെ വിദ്യാർത്ഥിനികൾ തുടർച്ചയായി നടത്തിയ സന്ദർശനങ്ങളുടെ ഫലമായി തിരുവല്ലയ്ക്ക് സമീപം പുത്തൻകാവുമല എന്ന ഇടവക രൂപം പ്രാപിച്ചു. തുടർന്ന് വർക്കല, മലയാളപ്പുഴ, ആലപ്പുഴ, നെയ്യാറ്റിൻകര, പാലക്കാട് തുടങ്ങിയ ഇടങ്ങളിലും സ്ത്രീകൾ വചനവുമായി പോയി. സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം വ്യക്തിത്വ വികസനത്തിനും സാമൂഹ്യ വികസനത്തിനും ആതുര ശുശ്രൂഷകൾക്കും സേവിക സംഘം നേതൃത്വം നൽകി. ഇതിനായി വനിതാ മന്ദിരത്തിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പളായിരുന്ന മിസ് കെല്ലവയുടെ നല്ല സ്മരണകൾ നിലനിർത്തി. 1974 മിസ് കെല്ലവേ മെമ്മോറിയൽ ലൈബ്രറിയുടെ ശിലാസ്ഥാപന കർമ്മം ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യുഹന്നാൻ മർത്തോമ മെത്രാപോലിത്ത നിർവഹിച്ചു. വനിതാ മന്ദിരത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് 2002 മാരാമൺ കൺവെൻഷനിൽ വെള്ളിയാഴ്ചത്തെ ഉച്ചകഴിഞ്ഞ മീറ്റിംഗിൽ കാണ്ടമ്മ മെമ്മോറിയൽ പഠന വിഭാഗം ആരംഭിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ബഹുമുഖ വളർച്ച ലക്ഷ്യമാക്കി ആരംഭിച്ച വികസന വിഭാഗമാണ് സ്ത്രീജന വികസന സമിതി. ഈ സമിതിയുടെ കീഴിൽ തയ്യൽ, പ്രിന്റിംഗ് പ്രസ്, സ്നാക്ക് സെൻ്റർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു. കൂടാതെ നിരവധി ആശ്രമങ്ങൾ, മന്ദിരങ്ങൾ, ഹോസ്റ്റലുകൾ, സ്കൂളുകൾ എന്നിവ സേവികാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. സ്ത്രീകൾക്ക് സഭയിലും സമൂഹത്തിലും തങ്ങളുടെ സാന്നിധ്യവും ശബ്ദവും അവകാശപ്പെടാൻ സേവികാ സംഘം പ്രവർത്തനങ്ങൾ മുഖാന്തരമായി ഭവിച്ചു. കേരള ജനതയ്ക്ക് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുവാൻ മാർത്തോമ സുവിശേഷ സേവികാ സംഘത്തിന് ഒരു പരിധിവരെ കഴിഞ്ഞുവെന്ന് ആത്മാർത്ഥമായി അവകാശപ്പെടാം. ഇന്നും കാലഘട്ടത്തിന് അനുസരിച്ച് സേവികാ സംഘത്തിന് പുതു ദർശനങ്ങളിലൂടെ നവനവങ്ങളായ മാനങ്ങളിലേക്ക് വളരുവാൻ തക്ക പ്രവർത്തകരെ ലഭിക്കുന്നു എന്നത് അനുഗ്രഹമാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ശതാബ്ദി പദ്ധതികൾ. സേവികാ സംഘ അംഗങ്ങളായും പൂർണ്ണസമയ പ്രവർത്തകരായും സേവനം ചെയ്ത മൺമറഞ്ഞു പോയവരുടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസതീക്ഷ്ണതയുള്ള ഒരു പുതുതലമുറ സേവികാ സംഘം ദൗത്യങ്ങളെ ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. ദൈവരാജ ശുശ്രൂഷ നമ്മിലൂടെ അഹങ്കാരം തുടരട്ടെ.